ഇന്ന് നമ്മൾ ഒരു പഴയകാല പലഹാരമായിട്ടുള്ള നെയ്യപ്പമാണ് ഉണ്ടാക്കണേ. നാടൻ ചായക്കടകളിലൊക്കെ കിട്ടുന്ന പോലത്തെ ഉൾഭാഗം നല്ല സോഫ്റ്റും പുറം ഭാഗത്തെ സൈഡ് ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും കിട്ടണ ഒരു നാടൻ നെയ്യപ്പം. ഇത് ഇൻസ്റ്റൻറ്റ് നെയ്യപ്പമല്ല, നമ്മളൊരു 8 മണിക്കൂറെങ്കിലും മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടാണ് ഈ ഒരു നെയ്യപ്പം ഉണ്ടാക്കണേ. അപ്പോൾ നമുക്ക് നോക്കാം ഈസി ആയിട്ടില്ലേ ഈ ഒരു നെയ്യപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അതിനായിട്ട് ഞാനിവിടെ 4 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് അരി വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം പൊടിച്ചെടുത്ത അരിപ്പൊടിയാണ് കേട്ടോ, വറുക്കാത്ത അരിപ്പൊടി. അത് ഞാൻ ഒരു 4 കപ്പ് എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചോറും കൂടെ അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ ചോറ് കൂടിപ്പോവരുത് കേട്ടോ, കൂടിപ്പോയാൽ എണ്ണ കുടിക്കും. അപ്പം 3 ടേബിൾ സ്പൂൺ മതി. അതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് 3 ഏലക്കായയും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ശർക്കര എടുത്തോളൂ കേട്ടോ. അതെന്നിട്ട് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് ഉരുക്കിയെടുക്കുക. അല്പം ചൂടാറിയതിന് ശേഷം മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക, അതായത് അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു ചോറിൻ്റെ കൂട്ട്, ചോറും ഏലക്കായയും ചേർത്ത് അരച്ചല്ലോ, ആ ഒരു കൂട്ടും കൂടെ ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ടൊരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലാണ് നമുക്ക് ഇത് വേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ചേർക്കുമ്പം ഉൾഭാഗം നല്ല സോഫ്റ്റായിട്ട് കിട്ടുമെന്ന് പറഞ്ഞില്ലേ നെയ്യപ്പത്തിൻ്റെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൈദ ചേർക്കുന്നത്. അപ്പോൾ മൈദ 1/4 കപ്പ് തന്നെ മതിയാവും, കൂടുതൽ ചേർക്കണ്ട. കൂടുതൽ ചേർത്താൽ നല്ല ഹാർഡായിട്ട് പോവും പുറം ഭാഗം. അപ്പം 1/4 കപ്പ് തന്നെ മതിയാവും. ഇനി ഇത് മൂടി വെച്ചിട്ട് ഏകദേശം 1-8 മണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 8 മണിക്കൂറിന് ശേഷം ഉള്ള മാവാണ് കേട്ടോ. ഇത് കണ്ടോ, അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഞാനിതിലേക്ക് ചെറിയ ജീരകം കുറച്ച് ഇട്ടിട്ടുണ്ട്, എള്ള് വേണമെന്നുണ്ടെങ്കിലും ഇട്ട് കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുത്ത എണ്ണയിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഇതുപോലെ വറുത്തെടുക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ളൊരു നെയ്യപ്പമാണ്. 1-8 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം, അത് നിർബന്ധമാണ്. പിന്നെ നമ്മൾ രാത്രി ഇത് കലക്കി വെച്ചാൽ രാവിലെ ചുട്ടെടുക്കാം. ഇനി രാവിലെയാണ് കലക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകിട്ട് ചുട്ടെടുക്കാം. ആ ഒരു രീതിയിൽ മാവ് ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും നമ്മളൊരു പഴയ കാലത്തേക്കൊന്ന് പോവും. കുട്ടിക്കാലത്തൊക്കെ കഴിച്ച ആ ഒരു രുചി തന്നെ നമുക്ക് ഈ ഒരു നെയ്യപ്പം കഴിക്കുമ്പോൾ കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ പറയുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ചിലരെങ്കിലും ചില കടകളിൽ നിന്നെങ്കിലും ഈ ഒരു നെയ്യപ്പത്തിൽ പഴം ചേർത്ത് നെയ്യപ്പം കഴിച്ചിട്ടുണ്ടാവാം, കഴിച്ചിട്ടുള്ളവരുണ്ടാവും ചിലരെങ്കിലും. അപ്പം അതുപോലെ പഴം ചേർത്തിട്ടും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യാം കേട്ടോ. പക്ഷെ നമ്മൾ ഉണ്ണിയപ്പത്തിൽ പഴം ചേർക്കുമല്ലോ കുറച്ച്, 1, 3, 4 ഒക്കെ ചേർക്കാറുണ്ട് ചെറിയ പഴമാണെന്നുണ്ടെങ്കിൽ. പക്ഷേ നെയ്യപ്പത്തിൽ അത്രയും ചേർക്കില്ല. നമ്മളിപ്പോൾ എടുത്ത ക്വാണ്ടിറ്റിയിൽ 4 കപ്പെല്ലാം എടുത്തത്, അതിലേക്ക് 2 ചെറിയ പഴം ചേർത്താൽ മതിയാവും. വലുതാണെങ്കിൽ 1 എണ്ണം മതിയാവും. അപ്പം അങ്ങനെ ചേർക്കുക. അപ്പം ഇനി വീണ്ടും വരാം പുതിയ പുതിയ നല്ല റെസിപ്പീസുമായി. താങ്ക് യു.